ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2 അതിന്റെ 40 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു കർത്താവ് 12 വയസ്സിൽ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് യേശു ചോദിക്കുന്ന സംശയങ്ങളും യേശുവിന്റെ മറുപടികളും കണ്ടിട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ട് എല്ലാവരും വിസ്മയിച്ച് കർത്താവിന്റെ ലാവണ്യ വാക്കുകളെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മറിയ വന്ന് യേശുവിനോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളത്തിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് പറയുന്ന യേശു കർത്താവ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ മേൽ കിടക്കുന്ന വെളിപ്പാടും ശുശ്രൂഷയും വ്യക്തതയോടെ അറിയാവുന്ന യേശു കർത്താവ് തൻ്റെ ജീവിതത്തിനകത്ത് കിടക്കുന്ന ആ വെളിപ്പാടുകളെ അമ്മയോട് പറഞ്ഞിട്ട് പോലും, അവിടെ വചനം പറയുന്നത് എങ്ങനെയാണ്, യേശു കർത്താവ് 12 വയസ്സിൽ ദേവാലയത്തിൽ പോയിട്ട് മടങ്ങി വന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം യേശു കർത്താവ് 18 വരെ കീഴടങ്ങിയിരുന്നു എന്നല്ല വചനം പറയുന്നത്, 20 വരെ ഇരുന്നു എന്നല്ല വചനം പറയുന്നത്, 30 വരെ കർത്താവ് അപ്പൻ്റെയും അമ്മയുടെയും അടുക്കൽ കീഴടങ്ങിയിരുന്നു. ഓർക്കണം പ്രിയരെ, കർത്താവിൻ്റെ മേൽ കിടക്കുന്ന മിനിസ്ട്രി, യേശു കർത്താവിന് ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാട്, തൻ്റെ ശുശ്രൂഷയൊക്കെ അറിയാവുന്ന യേശു കർത്താവ് അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു മിനിസ്ട്രി ഉണ്ടെങ്കിൽ ഒരു ദിവസം വെളിപ്പെട്ടാൽ മതി, പിന്നെ നമ്മെ പിടിച്ചു കെട്ടാൻ ലക്ഷക്കണക്കിന് ആളുണ്ടെങ്കിലും നടക്കത്തില്ല. ഒരു മിനിസ്ട്രി, ഒരു ശുശ്രൂഷ ദൈവം തരുന്ന ഒരത്ഭുതം നടന്നാൽ മതി, നമ്മുടെ സ്വഭാവം മാറും, നമ്മൾ പിന്നെ ആർക്കും കീഴടക്കത്തില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കീഴടങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യം ദൈവമക്കൾക്ക് ലെവലേശമില്ല, കാരണം അവരെല്ലാവരെക്കാളും ഏറ്റവും മുകളിലാണ്. എന്നാൽ യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃക പോലെ 30 വരെ അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്നപ്പോൾ, പ്രിയരെ ഓർക്കണം, അവിടം മുതൽ 30 മുതൽ ഒത്തിരി നാളുകളൊന്നുമില്ല, 3.5 യേശു കർത്താവ് ചെയ്ത ശുശ്രൂഷ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പുസ്തകങ്ങളിൽ എഴുതിയാൽ അത് നടക്കത്തില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം യേശു കർത്താവ് 3.5 കൊണ്ട് ചെയ്ത ശുശ്രൂഷ ഈ ലോകത്തിൽ ഇന്നു വരെ നടന്നിട്ടില്ല. 30 കീഴടങ്ങിയിരിക്കാൻ, 30 താഴ്മയോടെ അപ്പനും അമ്മയ്ക്കും അനുസരിക്കാൻ റെഡിയായ യേശുവിനെ 3.5 യഹോവയായ ദൈവം ശക്തമായി ഉപയോഗിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമുക്ക് ഒത്തിരി കൃപാവരങ്ങളുണ്ട്, ഒത്തിരി ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്, ഒത്തിരി കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും അഹങ്കരിക്കാതെ ദൈവസന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ, മിനിസ്ട്രികൾ അതാത് സമയത്ത് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടുത്തുവാൻ ശക്തൻ തന്നെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.